നമസ്കാരം, വക്രദൃഷ്ടിയിലേക്ക് സ്വാഗതം. ശശി തരൂറിന്റെ ലക്ഷ്യം കേരള രാഷ്ട്രീയമോ? കളിയറിയുന്ന കളിക്കാരൊക്കെ കളം മാറുന്നത് കാണുമ്പോൾ ഒരു സാധ്യതയും തള്ളാനാവില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കരുത്തുകാട്ടിയ തരൂറിനെ കെ മുരളീധരൻ പോലും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ശശികല ജാർത്തിയ ആ ദീപാവലയത്തിലാണ് മുസ്ലിം ലീഗിൻ്റെയും പ്രതീക്ഷയെന്ന് കേൾക്കുന്നു. ഇനി ആരൊക്കെ ശശിയാവുമെന്ന് കണ്ടറിയണം. ശശി തരൂർ തീർച്ചയായും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം കോൺഗ്രസിൽ വന്ന കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് പാർട്ടിക്ക് അത് തോന്നത്. അദ്ദേഹം വിശ്വപൗരനായിരിക്കും, അദ്ദേഹം വലിയ അറിവും വിജ്ഞാനവും പാണ്ഡിത്യമുള്ള ആളായിരിക്കും. പക്ഷെ പൊളിറ്റിക്കലി അദ്ദേഹം ഒരു മെച്ചൂരിറ്റി ഉള്ള ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത്. പൊളിറ്റിക്കലി അദ്ദേഹം ഒരു മെച്ചൂരിറ്റി ഉള്ള ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്, അവര് വടക്ക് പറഞ്ഞ ചങ്ങായിമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:30 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, ഞാൻ കേരളത്തിൽ പോകുന്നത്, ഞാനൊരു മലയാളി എം പി അല്ലേ പോകേണ്ട നാട്ടിലേക്ക്. ഞാൻ പ്രസിഡൻഷിപ്പിലേക്ക് അദ്ദേഹം മത്സരിച്ചതിനെ മാത്രമേ ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളൂ. ഇന്നലെ വരെ ജോസിനെ തള്ളിക്കൊന്നാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആളാ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണെങ്കിൽ ചെയ്യട്ടെ, എന്താ കുഴപ്പം? ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ, ജോസ് എങ്ങനെ മറിഞ്ഞു? അദ്ദേഹം അതിനൊക്കെയുള്ള യോഗ്യത ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ പോലെ കൊറേ ആളുകൾ വരട്ടെ. ജോസ് എന്ത് പറഞ്ഞാലും ഇത് ഞങ്ങൾ സമ്മതിക്കാരാ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, നേരാ പറഞ്ഞാ കേട്ടു. ഞാൻ ഏതായാലും മാമച്ചന് വേണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി പോകാനുള്ളവർക്ക് പോവാം. ഇപ്പൊ കോൺഗ്രസിന് വേണ്ടത്ര നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം കൂടെ ശ്രമിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം എന്താ, താഴെ തട്ടിൽ ബന്ധമില്ലാന്നായിരുന്നു. അത് പരിഹരിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അതിനെ ഒരിക്കലും തെറ്റായ കണ്ണുകൊണ്ട് നോക്കരുത്. ഞാൻ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുന്നതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെപ്പോലുള്ളവരൊക്കെ വീണ്ടും പാർലമെന്റിൽ തന്നെ പോകാൻ ഞങ്ങളൊക്കെ തീരുമാനിച്ചത്. പുതിയ പുതിയ ആളുകൾ കേരളത്തിലേക്ക് വരട്ടെ. പി.ഡി. സതീശനും സുധാകരനോടൊപ്പം കരുത്ത് പകരാൻ ശശി തരൂരിനെ പോലുള്ളവരും കേരള രാഷ്ട്രീയത്തിൽ ആവശ്യമാണ് എന്നാണ് എന്നെപ്പോലുള്ളവരുടെ വിലയിരുത്തൽ. ഒരാളെ, ഞാനും ജപ്പാൻ ചെയ്യും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. എന്ന് വിചാരിച്ച അവരെ രണ്ടുപേരും ഡിസോൺ ചെയ്യല്ല, അതേ സ്റ്റാറ്റസിലേക്ക് ശശി തരൂരും വരട്ടെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായോ. ശശി തരൂരിനെ പോലുള്ള ആളുകളുടെ സേവനം പാർട്ടിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ, അത് മറ്റാരുടെയും കുഴപ്പം കൊണ്ടല്ല. അതിലൊരു ചതിയില്ലേ? ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാൻ അവനാരി എണ്ണൻ പിള്ളേ, ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അധികം കൂടെ സജീവമാകട്ടെ. അപ്പൊ അത് കോൺഗ്രസിനും മുന്നണിക്കും കരുത്തല്ലേ? അത് വളരെ നല്ല കാര്യം തന്നെയാണ്. മേലിൽ നിന്ന് മുതലാളികളെ മുന്നിൽ കണ്ടുപോയത് മല്ലയ്ക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അത് ഒരു പൊതു ആവശ്യമായി ഉയർന്നു വരികയാണ്. അത് കേവലം രാഷ്ട്രീയമല്ല,
കേരളത്തിന്റെ പൊതുവേ വളർച്ചക്കും അനിവാര്യമാണ്. അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതാണോ, അതോ നെഹ്റുവിനെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണോ ഏതാ നല്ലതെന്ന് ഒരു ചർച്ച ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. കാര്യങ്ങൾ ഇതേ ഇക്വേഷനിൽ പോകുന്നതാണ് തനിക്ക് നല്ലതെന്ന് വിശ്വസിക്കുന്ന വി ഡി സതീശൻ നെഹ്റുവിനെ കുറിച്ച് ഒരു ക്ലാസ് എല്ലാവർക്കും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേട്ടു പഠിച്ചാൽ സുധാകരന് കൊള്ളാം. ഈ അറിവില്ലാത്തവനോട് പൊറുക്കണേ ബാപ്പുജി. ആർ എസ് എസിന്റെ നേതാവ് ശ്യാം പ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, വർഗീയ ഫാസത്തോട് പോലും സന്ധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. കേട്ടോ ബാലു, ഇപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ കുട്ടിയുടെ പ്രായത്തിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അല്ലേ? ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് കുഞ്ഞുങ്ങൾക്ക് ആകുമ്പോൾ കൂടുതൽ സന്തോഷം വരും. ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോഴേക്കും അത്ര താല്പര്യം വരില്ല. എന്താ കാര്യം? നെഹ്റുവിന് കൃത്യമായ വാക്ക് പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തപ്പോൾ പ്രായമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബർത്ത്ഡേസ് ആർ ദി അൺപ്ലസന്റ് റിമൈൻഡേഴ്സ് ഓഫ് അവർ അഡ്വാൻസിങ് ഏജ്. ജന്മദിനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രായമായി വരുന്നു എന്നതിൻ്റെ അസുഖകരമായ ഓർമ്മപ്പെടുത്തലാണ് അൺപ്ലസന്റ് റിമൈൻഡർ. ഞാൻ പറഞ്ഞു, പ്രധാനമന്ത്രിയായില്ല, രാഷ്ട്രീയ നേതാവായിരുന്നില്ല എങ്കിൽ അദ്ദേഹം നോബൽ സമ്മാനിതനാകുമായിരുന്ന എഴുത്തുകാരനാകുമായിരുന്നു. നിങ്ങൾ വായിക്കണം ലെറ്റേഴ്സ് ടു മൈ ഡോട്ടർ, അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ. ഏത് കത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്? ഓ, കുട്ടിയായിരുന്ന ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്ത് അല്ലേ? കോപ്പി ഉണ്ട് എൻ്റെ കയ്യിൽ. എവിടെ ഇരുന്ന എഴുതിയത്? നൈനിറ്റാളിലെ ജയിലിൽ. നൈനിറ്റാളിലെ ജയിലിലെ കിളിവാതിലൂടെ നോക്കുമ്പോൾ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന ഹിമവാനെ കുറിച്ച് അത് എഴുതിയിട്ടുണ്ട്. ഋതുഭേദങ്ങൾ മാറി മറിയുന്നത്, വിന്ററും സ്പ്രിംഗ് എല്ലാം വരുന്നത്. അപ്പോൾ വിന്ററിൻ്റെ സമയത്ത് ഇലകൾ പൊഴിയുന്നതും വസന്തത്തിൽ ഇലകൾ വീണ്ടും കായ്ക്കുന്നതും കായികൾ ഇടുന്നതും പൂ വിരിയുന്നതും പ്രകൃതിയെ കുറിച്ച് എത്രമാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. അദ്ദേഹത്തെ കാണാൻ ഒരു സന്ദർശകൻ വരും, ഒരു അണ്ണാങ്കുഞ്ഞ്. അവ കിട്ടിയ കുറേ ഭക്ഷണത്തിൻ്റെ പകുതി ആ അണ്ണാങ്കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുന്ന നെഹ്റുവിനെ നിങ്ങൾ അറിയണം, കുഞ്ഞുങ്ങൾ അറിയണം. അത്രമാത്രം വളരെ ജനങ്ങളെ സ്നേഹിച്ച, നാടിനെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ വിൽപത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിൽപത്രം എൻ്റെ ചിതാഭസ്മം അല്ലേ? ഗംഗയുടെ മുകളിലൂടെ, ഹിമവാന്റെ മുകളിലൂടെ, ഇന്ത്യയിലെ പാടശേഖരങ്ങളിലൂടെ വിതരണം എനിക്ക് ആ മണ്ണിൽ എനിക്ക് ലയിച്ചു ചേരണം എന്ന് പറയുന്ന കരഞ്ഞു പോകും നമ്മൾ വായിച്ച അത്രയും രസകരമായ വാക്കുകളിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് ചരിത്ര ചരിത്രം അറിയോ? ക്ഷമിക്കണം, എനിക്ക് ഈ ചരിത്രം എന്താണെന്ന് അറിയില്ല. അതെ, ഈ ചരിത്രവും ചാരിത്രവും ഒന്നാണ്. അല്ല, ഇത് ഗാന്ധിജി തന്നാണോ? പിന്നെ തൊപ്പി വെച്ച ഗാന്ധി ഗാന്ധി അല്ലാതാവോ? ഈ അറിവില്ലാത്തവനോട് പൊറുക്കണേ ബാപ്പുജി. വി ഡി സതീശൻ പണ്ട് ഐ ഗ്രൂപ്പിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ എ ഗ്രൂപ്പിലെ ചിലരുടെ പിന്തുണയും കിട്ടി. ഇതെങ്ങനെ സാധിച്ചു എന്നതായിരുന്നു അന്നത്തെ അത്ഭുതം. സതീശന്റെ ബാല്യകാല അനുഭവങ്ങൾ സതീശൻ തന്നെ പറയുന്നത് കേട്ടാൽ ആ അത്ഭുതം ഇപ്പോൾ മാറിക്കിട്ടും. പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ എറണാകുളത്ത് ഒരു മത്സരത്തിൽ പോയി. അപ്പോൾ സാമ്പത്തിക സംവരണം നടപ്പാക്കണം, ഇതാണ് റെസൊല്യൂഷൻ. ഞാൻ മത്സരിക്കാൻ പോയപ്പോൾ എൻ്റെ ടീമില് മറ്റേ ആൾ വന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ ചെന്ന് അവരോട് ഭയങ്കര സങ്കടമൊക്കെ പോയി. ഞാൻ പാടുപെട്ടിങ്ങനെ വന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ രസികനായിട്ടുള്ള ഒരാളുണ്ട്, അയാൾ മരിച്ചു പോയി അടുത്തിടെ. അയാൾ പറഞ്ഞത് തനിക്ക് ടീം എയും ബിയും ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാമ്പത്തിക സംവരണം നടപ്പാക്കണം എന്ന് പറഞ്ഞ് ടീം എ വന്ന് 10 മിനിറ്റ് സംസാരിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് ടീം ബി എന്ന് വിളിക്കുമ്പോൾ ടീം ബി വന്നിട്ട് ഒരു കാരണവശാലും സാമ്പത്തിക സംവരണം നടപ്പാക്കരുത്, ഞാൻ റെഡിയായിരുന്നു. ഭയങ്കര ചിരിയത്. അത് ഞാൻ ടീം എയ്ക്ക് സംസാരിക്കുമ്പോൾ പലർക്കും അറിയില്ല, ഓഡിയൻസിന് പലരും. ബിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുമ്പോൾ കൂട്ടച്ചിരിയായി എല്ലാവരും. ഞാൻ ഓരോ പോയിന്റും പറയും. നേരത്തെ പറഞ്ഞതിൻ്റെ
നേരെ ഗണ്ണിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത് 5 പോയിന്റായിരിക്കും മിക്കവാറും നമ്മൾ അല്ലെ പറയുന്നത്. ആ 5 പോയിന്റും ഗണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ ടീം ബിക്ക് വേണ്ടിയിട്ട് രണ്ടാമത് വന്ന് സംസാരിക്കുന്നത്. ഒരു ഭയങ്കര രസകരമായ ഒരു അനുഭവമാണ്. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സീ. ഒരേ സമയം എ ഗ്രൂപ്പിനൊപ്പം നിന്ന് അനുകൂലിച്ച് പറയാനും ബി ഗ്രൂപ്പിൽ നിന്ന് അതിനെ എതിർത്തു പറയാനും കഴിയുന്ന സതീശന് ഇതൊക്കെ വെറും നിസാരം. ഗവർണർക്കെതിരെ എന്നും 2 വാക്ക് പറയുക എന്നതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം. കുട്ടിസഖാക്കൾ ഒന്ന് കയറ്റിപ്പിടിച്ചു, വായിൽ തോന്നിയത് എഴുതി ഒരു ബാനർ കെട്ടി. ബാനർ കെട്ടഴിച്ചു മാറ്റിയെങ്കിലും ഉണ്ടായ പുകില് കെട്ടടങ്ങിയിട്ടില്ല. ജോസിനുണ്ട് നല്ലൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചുതരാം. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല. ഒരു കലാലയത്തിൽ ഒരു ബാനർ വന്നപ്പോഴേക്കും എല്ലാ കലാലയത്തിലും അങ്ങനെയാണെന്ന് കൊട്ടിഘോഷിക്കണ എന്തിനാണ് പ്രിയ സുഹൃത്തെ? നമ്മുടെ നാടാണിത് കേട്ടോ. ഇത് ഞാനും നിങ്ങളും ജനിച്ചു ജീവിക്കുന്ന നാടാണ്. ഇവിടെ വളരെ മോശമാണെന്ന് നിരന്തരം എഴുതി അതിനെ അങ്ങനെ സംസ്ഥാപനം ചെയ്തെടുത്താലേ ഈ നാക് അക്രഡിറ്റേഷനൊക്കെ പോകുമ്പോൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകളനുസരിച്ചാണ് അക്രഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വരിക. അത് വളരെ വിനയപൂർണമായ എൻ്റെ ഒരു അഭ്യർത്ഥനയാണത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്തിനാണ്? അതെ, പരാതി വന്നതിന് ശേഷമല്ല അത് കണ്ട ഉടനെ ഒഴിവാക്കി. അത് കുട്ടികളാണ്, അവർ പലപ്പോഴും അപക്വമായ രീതിയിൽ പ്രതികരിക്കും. ഒരൊറ്റ കോളേജിലല്ലേ അങ്ങനെ ഉണ്ടായത്? കൊച്ചുകുട്ടികളല്ലേ, അവരെന്തോ ശബ്ദം ഉണ്ടാക്കി. കൊച്ചുകുട്ടികൾക്ക് അതൊരു രസമാ, കൂ എന്നൊരു ശബ്ദമേ അവർക്കറിയാവൂ. ആ ബാനറിലെ ഭാഷ നന്നായിരുന്നില്ല, അതന്നെയാണ് അഭിപ്രായം. മുഖ്യമന്ത്രി അത് തിരുത്തേണ്ടതാണ്. SFI-ക്കാർ ഇത്രയും സംസ്കാര ശൂന്യന്മാരായ പോലെയാണ് പെരുമാറുന്നത്. അല്ല, അളിയനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോ നിന്റെ ഡാഡിയുടെ തല എന്നോ മറ്റോ സഞ്ജീവൻ. അയ്യോ പറഞ്ഞു, നമ്മൾ ഈ മഹാന്മാരെ പൊഴുത്തി പറയുമ്പോ ഷേക്സ്പിയറുടെ തല, കാളിദാസന്റെ തല, ഐൻസ്റ്റീന്റെ തല എന്നൊക്കെ പറയാറില്ലേ. അതേപോലെ സാറിനെ കുറിച്ച് എന്തോ പറഞ്ഞു വന്നപ്പോ സാറിന്റെ ഒരു തല എന്ന് ഞാൻ പറഞ്ഞു നേരാ. നാളെ ദാസപ്പനങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ പറയും ദാസപ്പനങ്ങളുടെ തല. ഓ ആ തല, അളിയൻ കരുതി മറ്റേ തല എന്നല്ലേ. അല്ല, അങ്ങനെ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് സംഭവങ്ങള്. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? ഒന്നോ രണ്ടോ പ്രശ്നങ്ങളുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതിനെ സാമാന്യവൽക്കരിച്ച് അങ്ങനെയാണ് കേരളം മുഴുവൻ എന്ന് നിങ്ങൾ ആഘോഷിക്കരുത്. അതെന്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഗവർണറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ തുടരുകയും ചെയ്താൽ തിരിച്ച് മുഖ്യമന്ത്രിക്കും എതിരായി അത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായാൽ അതിന് വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അങ്ങനെയൊന്നും ഒരു പ്രോത്സാഹനത്തിന്റെ വിഷയമില്ല. പറഞ്ഞപ്പോഴേക്കും അവര് മാറ്റിയല്ലോ. പിന്നെ ഓരോരുത്തർ, ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ആത്മനിഷ്ഠമായിട്ടുള്ള ചില രീതികളും ഉണ്ട്. കുട്ടികളെ പറഞ്ഞ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 10-26 വർഷം ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം. അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആരും ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല ടീച്ചറെ എന്ന് പറഞ്ഞിട്ടില്ല. ഗവർണറെ നിരന്തരമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചും കേരളത്തിൽ അതിനൊക്കെ ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ഇതുപോലൊരു മാറിയ ഗവർണർ ഇതിനുമുണ്ടായിട്ടുണ്ടോ? ആ വാക്ക് ഉപയോഗിക്കാമെന്ന് അറിയില്ല. അതിനേക്കാൾ മോശം ഭാഷയിലാണ് അദ്ദേഹത്തെ വിശദീകരിക്കേണ്ടത്. ഒരു പരട്ട വ്യക്തിത്വം, വ്യക്തിശുദ്ധിയോ സംസ്കാരമോ തൊട്ടു തോണ്ടി തീണ്ടിയിട്ടില്ലാത്ത ഒരാൾ. കേരളത്തിൽ ഇതുപോലൊരു മാറിയ ഗവർണർ. അല്ലെങ്കിൽ നാളെ ആവട്ടെ.